ഹലോ എവ്രിവാൻ, വെൽക്കം ടു മെഹേഴ്സ് കിച്ചൻ. ഇന്ന് നമുക്ക് ഒരു അടിപൊളി ഡെസേർട്ട് നോക്കാം. നല്ല ടേസ്റ്റിയാണ്, പിന്നെ ഒരു വെറൈറ്റിയാണ്. റൈസ് കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പൊ മമ്മിനോട് റെസിപ്പി ചോദിച്ചാലോ? ഈ ടേസ്റ്റിയായ സർദ റൈസ് ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. 2 കപ്പ് സെല്ല ഗോൾഡൻ റൈസാണിത്. ഇത് 2-3 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചെടുത്തതാണ്. പിന്നെ ആവശ്യമുള്ളത് 2 കപ്പ് പഞ്ചസാര. പിന്നെ ആവശ്യമുള്ളത് ഏലക്കായും പട്ടയുമാണ്. ഒരു 8-10 ഏലക്കയും ഒരു 3-4 കഷ്ണം പട്ടയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യമുള്ളത് കുറച്ച് കളറാണ്, ഒരു ലുക്കിന് വേണ്ടി. ഇത് സാഫ്രാനി കളറാണ്, സാഫ്രൻ കളർ. പിന്നെ ടൊമാറ്റോ റെഡ് കളറാണ്. ഇത് 1/2 ടീസ്പൂണാണ് രണ്ടും എടുത്തിട്ടുള്ളത്. പിന്നെ 2.5 കപ്പ് പൈനാപ്പിൾ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യമുള്ളത് 1 കപ്പ് തേങ്ങയാണ്. തേങ്ങ അങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് ഉണക്കമുന്തിരി റേസിൻസ്. പിന്നെ 1/4 കപ്പ് അണ്ടിപ്പരിപ്പാണ്. ഈ ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് സർദ ഉണ്ടാക്കാൻ ആവശ്യമുള്ളത്. അപ്പോൾ ആദ്യം അരി വേവിച്ചെടുക്കാനായിട്ട് ഒരു പാത്രത്തിൽ 12 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതാ തിളച്ച് വരുന്നുണ്ട്. ഇതിൽ വേറെ ഒന്നും ഇട്ടിട്ടില്ല, വെള്ളം മാത്രം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പട്ടയും ഏലക്കായും നമുക്കിട്ട് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ കളറും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഇനി നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് അരിട്ട് കൊടുക്കാം. അങ്ങനെ അതാ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇതൊരു 80% വരെ നമുക്ക് വേവിച്ചെടുക്കണം. 80% മാത്രം വേവിച്ചെടുത്താൽ മതി. അരിട്ടിന് ശേഷം നന്നായിട്ട് ശ്രദ്ധിക്കണം, ഓവർ കുക്കാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓവർ കുക്കാവാൻ പാടില്ല. ഇത് ഇടയ്ക്കിടക്കൊന്ന് നോക്കിയിട്ട് 80% മാത്രം വേവിച്ചെടുക്കണം. ഓവർ കുക്കാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ അതാ നമ്മൾ അരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 80%ഓളം കുക്ക് ചെയ്തിട്ടിട്ടുണ്ട്. ഇതിങ്ങനെ വേഗം പൊട്ടാൻ തുടങ്ങിയാൽ ഇത് കുക്കായിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ 80% വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് ഊറ്റിയെടുക്കാം, എന്നിട്ട് മാറ്റിവെക്കാം. ഇനി ചെയ്യേണ്ടത് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ചൂടായ ഇതിലേക്ക് പൈനാപ്പിൾ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പൈനാപ്പിൾ ഒന്ന് വഴറ്റിയെടുക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് പൈനാപ്പിൾ ഒന്ന് ചെറുതായിട്ട് വേവിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ പൈനാപ്പിൾ എല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് 5 മിനിറ്റോളം വേവിച്ചെടുക്കാം. അങ്ങനെ അതാ പൈനാപ്പിൾ 5 മിനിറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിലുണ്ടായിരുന്ന നീരൊക്കെ വറ്റിയിട്ടുണ്ട്. പൈനാപ്പിളിൻ്റെ കളർ ചെറുതായിട്ട് മാറാൻ തുടങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ ആകുമ്പോൾ ഇത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം, എന്നിട്ടിത് ഒന്ന് മാറ്റിവെക്കാം. ഇനി അതേ പാനിൽ തന്നെ 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഒന്ന് ചൂടായ ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ പായസത്തിനൊക്കെ വഴറ്റിയെടുക്കുന്ന പോലെ ഇതാക്കിയിട്ട് മാറ്റിവെക്കാം. അപ്പോൾ അതായത് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുത്തിട്ട് മാറ്റിവെക്കാം. ഇനി ആ സെയിം പാനിൽ തന്നെ, ആ സെയിം നെയ്യിൽ തന്നെ നമുക്ക് തേങ്ങ വഴറ്റിയെടുക്കാം. തേങ്ങ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ചെറുതായിട്ടൊന്ന്. തേങ്ങയും 1-5 മിനിറ്റ് വഴറ്റിയെടുക്കണം. അത് ചെറുതായിട്ട് ഇതാ കളറ് മാറും. അപ്പോൾ കളറ് മാറണവരെ ഇതാ കളറ് മാറിയിട്ടുണ്ട്. ഇനി ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമുക്കിത് കോരിയെടുക്കാം. ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് കടക്കാം. ഇങ്ങനത്തെ ഒരു പോട്ട് എടുത്തിട്ട് ഇതിലേക്ക് 1/2 കപ്പ് ഘീ ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ചൂടായ ഇതിലേക്ക് ബാക്കിയുള്ള ഏലക്കയും പട്ടയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച ചോറെടുത്തിട്ട് അത് കുറച്ച് 1/2 റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ചെയ്യേണ്ടത് നമ്മൾ 2.5 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ടായിരുന്നു.
അതിന് ഹാഫ് പഞ്ചസാര ഇതിൻ്റെ മുകളിലേക്ക് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ശേഷം തേങ്ങ റോസ്റ്റ് ചെയ്തതും ഇതിൻ്റെ മുകളിലേക്ക് ഹാഫ് ഇട്ട് കൊടുക്കാം. പിന്നെ പൈനാപ്പിൾ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതും ഹാഫ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം, സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ബാക്കിയുള്ള റൈസും ഇട്ട് കൊടുക്കാം, നന്നായിട്ട് എന്നിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. റൈസ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള പഞ്ചസാരയും ഇതിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇങ്ങനെ സ്പൂൺ കൊണ്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് തുറന്ന് നോക്കിയിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. പഞ്ചസാരയൊക്കെ മെൽറ്റ് ആവണവരെ നമുക്ക് ശരിയാക്കി എടുക്കാം. അപ്പോൾ ദാ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം വീണ്ടും ഇത് മൂടി വെച്ചിട്ട് 2 മിനിറ്റിന് ശേഷം തുറന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ദാ വീണ്ടും 2 മിനിറ്റിന് ശേഷം നമ്മൾ ഇത് തുറന്നിട്ട് ഒന്നും കൂടിയും ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്രാവശ്യം സ്പൂൺ കൊണ്ടാണ് ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാരൻ്റെ വെള്ളമാണ് അതൊക്കെ കാണുന്നത്. അപ്പോൾ ഈ പഞ്ചസാരൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിച്ചെടുക്കണം. ചെറുതായിട്ടൊന്ന് കുറച്ചുണ്ടാവും, പക്ഷേ കുറച്ച് അധികവും നമുക്ക് ഇതൊന്ന് വറ്റിച്ചെടുക്കണം പഞ്ചസാര വെള്ളം. ഇനി വീണ്ടും ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് പഞ്ചസാര വെള്ളം ഒന്ന് വറ്റുന്നവരെ വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് വേണം ഇത് ശരിയാക്കിയെടുക്കാൻ. പഞ്ചസാരൻ്റെ വെള്ളം ഫുള്ള് വറ്റിയിട്ടില്ല, അപ്പോൾ ഫുള്ള് വറ്റുന്ന വരെ ഒന്ന് മൂടിയിട്ടും തുറന്നിട്ടും ഒക്കെ വേണം ശരിയാക്കിയെടുക്കാൻ. അങ്ങനെതാ ഏകദേശം വെള്ളം വറ്റിയിട്ടുണ്ട്. കുറച്ച് വെള്ളം ബാക്കിയുണ്ടാവും, അത് നമുക്ക് ദമ്മിൽ വെച്ചിട്ട് വേവിക്കുമ്പോൾ ശരിയായിട്ട് വറ്റിക്കോളും, നന്നായിട്ട് വറ്റിക്കോളും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കാം. നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്കിത് ദമ്മിന് വെക്കാം. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം, കുറച്ച് ബാക്കി വെക്കാം. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കുറച്ച് ബാക്കി വെക്കാം ഗാർണിഷ് ചെയ്യാനായിട്ട്. ഇപ്പോൾ പൈനാപ്പിൾ, തേങ്ങ, അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതെല്ലാം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ചെറിയ തീയിൽ ദമ്മാക്കി എടുക്കാം. അങ്ങനെന്താ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മ് പൊട്ടിക്കാം. എന്നിട്ട് നല്ല മണം വരുന്നുണ്ട്, നല്ല അടിപൊളിയായിട്ട് നമ്മളെ ജർദ തയ്യാറാണ്, റെഡിയാണ്. ഓരോ വറ്റും വേറെ വേറെ ആയി കാണുന്നുണ്ട്, നല്ല ഷൈനിങ് ഉണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റുമാണ് ഇത്, അടിപൊളി സംഭവമാണ്. അപ്പോൾ ഇത് തുറന്ന് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കിക്കൊട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം, എന്നിട്ട് സെർവ് ചെയ്യാം. ഇനി വേറെ ഒന്നും ചെയ്യാനില്ല, സെർവ് ചെയ്യാം, എന്നിട്ട് എൻജോയ് ചെയ്യാം. നല്ല ടേസ്റ്റിയാണ്, വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഡിഷാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യാം, എന്നിട്ട് ഞങ്ങളെ അറിയിക്കുക എങ്ങനെ ഉണ്ടായിരുന്നുവെന്ന്. റെസിപ്പി ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനലും പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ പുതിയ നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ എന്തായാലും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.